മന്ത്രിയെ പുറത്താക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടോ? ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാം. ആർട്ടിക്കിൾ 164(1)ൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു, ഗവർണറുടെ പ്രീതിയുള്ളിടത്തോളം കാലം മന്ത്രിമാർക്ക് ഔദ്യോഗിക പദവിയിൽ തുടരാം. ഈ പ്രീതിയാണ് കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് തന്റെ മന്ത്രിസഭയിലെ കെ എൻ ബാലഗോപാലിൽ നഷ്ടമായത്. രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായും ഉയരുന്നത്. ഒന്ന്, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിയെ പുറത്താക്കാൻ ജനങ്ങളാൽ തെരഞ്ഞെടുക്കാത്ത ഗവർണർക്ക് സാധിക്കുമോ? മറ്റൊരു ചോദ്യം, ഗവർണറെ വിമർശിച്ചു എന്ന പേരിൽ മന്ത്രിക്കെതിരെ നടപടിയെടുക്കുന്നത് ജനാധിപത്യപരമാണോ? രണ്ട് ചോദ്യങ്ങളിലും ഉത്തരം ഗവർണർക്ക് അനുകൂലമാണെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട MLA മാർ ചേർന്നാണ് നിയമസഭയുടെ നേതാവായ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നത്. ആ മുഖ്യമന്ത്രിയാണ് തനിക്ക് വേണ്ട മന്ത്രിമാരുടെ പട്ടിക തയ്യാറാക്കി ഗവർണർക്ക് സമർപ്പിക്കുന്നത്. ആ പട്ടിക പ്രകാരം ഗവർണറാണ് മന്ത്രിമാരെ നിശ്ചയിക്കുന്നത്. തെരഞ്ഞെടുക്കാത്ത ഒരാൾക്ക് പോലും 6 മാസം വരെ മന്ത്രിയായി തുടരാനും സാധിക്കും. ഇരട്ട സഭകളുള്ള സംസ്ഥാനങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായവർക്കും മന്ത്രിയാകാം. അവരാരും ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നവരല്ലെന്നും ഓർക്കണം. ചുരുക്കത്തിൽ, മന്ത്രിമാരെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നില്ലെന്ന സാരം. താൻ തന്നെ നിയമിച്ച, സത്യവാചകം ചൊല്ലിക്കൊടുത്ത് അധികാരമേൽപ്പിച്ച മന്ത്രിയെ പുറത്താക്കാൻ ഗവർണർക്ക് സാധിക്കുമെന്ന് വ്യക്തം. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാത്രമാണ് ഒരാളെ നീക്കാൻ സാധിക്കുക എന്നതിനാൽ ജനാധിപത്യ വിരുദ്ധവുമല്ലെന്ന് കാണാം. നിയമ അധികാരിക്ക് പിരിച്ചുവിടാനും അധികാരമുണ്ടെന്ന് ചുരുക്കം. തന്റെ കർത്തവ്യങ്ങൾ നിറവേറ്റാൻ ഗവർണർ തന്നെ നിയമിക്കുന്ന പദവിയാണ് മന്ത്രി. അതിനാൽ പെരുമാറ്റച്ചട്ടവും പാലിക്കേണ്ടി വരും. ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ അവകാശമില്ലെന്നതും പരിശോധിക്കണം. ഏതൊരു സാധാരണക്കാരനും ഗവർണറെ വിമർശിക്കാം, പക്ഷേ തന്നെ നിയമിച്ച ഗവർണറെ അധിക്ഷേപിക്കാൻ മന്ത്രിക്ക് അർഹതയുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്തായാലും ഗവർണർ പദവി വെറും ആലങ്കാരികം മാത്രമാണെന്ന പൊതുബോധം കൂടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചോദ്യം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, ജനം.